ഇന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള പല നിഗൂഢതകളും അത്ഭുതങ്ങളും നിറഞ്ഞുകിടപ്പുണ്ട്. ശാപകഥക്, നാഗബന്ധം, ഗരുഡപുരാണ ഗാനം, അത്ഭുത നിധി, വിഷ്ണു ഭഗവാന്റെ കിരീടം, പാതാള അറകൾ, പുരാണ കുറിപ്പുകൾ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകാം. എന്നാൽ ഇവയെക്കാട്ടിലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇതുവരെ ആരും പറയാത്ത ഒരു അതിശയമാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത്. വർഷാവർഷം സെപ്റ്റംബർ മാസം 24-ാം തീയതി ഈ ക്ഷേത്ര ഗോപുരത്തിൽ ഒരു അതിശയം സംഭവിക്കും. അതെ, വെറും 5 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സംഭവം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ആ ഒരു കാഴ്ച ഇപ്പോൾ നിങ്ങൾക്കായി. ആ ഒരു പ്രത്യേക ദിവസം വൈകുന്നേര സമയം ക്ഷേത്രത്തിന് നേരെ നിങ്ങൾ പോയി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ സൂര്യൻ ക്ഷേത്ര ഗോപുരത്തിൻ്റെ മധ്യഭാഗത്തിലായി നിരന്നിരിക്കുന്ന തുറന്ന ദ്വാരം വഴി യാത്ര ചെയ്തു പോകുന്നത് നിങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കും. വർഷത്തിൽ മറ്റേത് ദിവസവും ഈ ഒരു അത്ഭുതം നടക്കില്ല. ഇങ്ങനെ ഒരു അതിശയം മറ്റേത് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിലും നിങ്ങളെ കൊണ്ട് കാണാനും സാധിക്കില്ല. രാവും പകലും സമമായുള്ള ദിവസത്തിലാണ് ഇങ്ങനെ ഒരു അതിശയം സംഭവിക്കുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ ഇക്വിനോക്സ് എന്ന് പറയും. തുല്യ ദിനരാത്രകാലം. ഒരു ദിവസത്തിൽ, അതായത് 24 മണിക്കൂറിനെ രാത്രിയും പകലുമായി 12-12 മണിക്കൂറായി സമമായി പങ്കിടുന്നതിനെയാണ് ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ഇത് വർഷത്തിൽ 2 തവണ സംഭവിക്കും. അതിൽ ഒന്നാണ് സെപ്റ്റംബർ മാസം 24-ാം തീയതി. ഈ ദിവസത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൽ ഇങ്ങനെ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു ക്ഷേത്ര ഗോപുരം പണിതിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്? ഒരുപാട് പേർക്കറിയാത്ത ഈ ഒരു അതിശയം, അതുകൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള പല നിഗൂഢതകളും രഹസ്യങ്ങളും അത്ഭുതങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ആദ്യം ക്ഷേത്രത്തിൻ്റെ തുടക്കം. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നാണ് പണിതത് എന്നുള്ളതിൻ്റെ വ്യക്തമായ കുറിപ്പുകൾ ഇന്നുവരെയും ലഭിച്ചിട്ടില്ല. നിങ്ങൾ ഗൂഗിളിൽ പോയി തിരിഞ്ഞാലും 16-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണിതത് എന്ന് കാണിക്കും. എന്നാൽ അത് സത്യമല്ല. 16-ാം നൂറ്റാണ്ടിൽ ഈ ഒരു ക്ഷേത്രം വലിയൊരു തീ വിപത്തിന് ഇരയായി. അതിലൂടെ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും നശിച്ചു. വീണ്ടും ആ കാലത്ത് ഭരിച്ചിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാർ പുതുക്കി പണിതു. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 16-ാം നൂറ്റാണ്ടിലല്ല ഈ ക്ഷേത്രം പണിതത്, 16-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പുതുക്കി പണിയുകയാണ് ചെയ്തത്. ശരി, അപ്പോൾ എപ്പോഴാണ് ഈ ക്ഷേത്രം പണിതത് എന്ന് ചരിത്ര ഗവേഷകരോട് ചോദിച്ചാൽ അവർ ചില സാഹിത്യ ഗ്രന്ഥങ്ങളിലെ കുറിപ്പുകളാണ് പറയുന്നത്. അവരുടെ അഭിപ്രായത്തിൽ 1500 മുതൽ 2000 വർഷം പഴക്കമുള്ള സാഹിത്യ ഗ്രന്ഥങ്ങളായ ബ്രഹ്മപുരാണം, മഹാഭാരതം, സ്കന്ദപുരാണം, വരാഹപുരാണം തുടങ്ങിയവയിലെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറിപ്പുകളുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി നോക്കിയാൽ ഈ ഒരു ക്ഷേത്രം 1500 മുതൽ 2000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരിക്കണം. ഈ ക്ഷേത്രം പഴയകാല തമിഴ് രാജാക്കന്മാരിൽ ഒരാളായ ചേര രാജാക്കന്മാരുമായി കണക്ട് ആകും. കാരണം ആ ഒരു സമയത്ത് ചേര രാജാക്കന്മാരായിരുന്നു ഇവിടം ഭരിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതും ഒരു അനുമാനം മാത്രം. കാരണം ചേര രാജാക്കന്മാരുടെ കാലത്താണ് ഈ ഒരു ക്ഷേത്രം പണിതത് എന്നുള്ളതിന് പോലും വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ നിഗൂഢത തന്നെ ഈ ക്ഷേത്രം എപ്പോൾ പണിതു, ആര് പണിതു, എങ്ങനെ പണിതു എന്നുള്ളതാണ്. ചരിത്ര പുസ്തകത്തിലെ കീറിയ ഭാഗങ്ങൾ പോലെ ഇതും നിഗൂഢമായി തന്നെയുണ്ട്. അടുത്തത് രഹസ്യ അറകൾ. 2011 മെയ് 2 ഈ ലോകം മുഴുവനും ഒരേ ഒരു ക്ഷേത്രത്തെ മാത്രം ഉറ്റുനോക്കി. കാരണം സുപ്രീംകോടതിയുടെ ഓർഡർ അനുസരിച്ച് ആ ദിവസമാണ് ക്ഷേത്രത്തിന്റെ രഹസ്യമായി വെച്ചിരിക്കുന്ന അറകൾ തുറന്നത്. അനന്തശയന രൂപത്തിൽ ശ്രീകോവിലിനുള്ളിലിരുന്ന വിഷ്ണു ഭഗവാന്റെ ശിലയ്ക്ക് അടുത്തായിട്ടായിരുന്നു ഈ രഹസ്യ അറകൾ ഉണ്ടായിരുന്നത്. മൊത്തം 6 അറകളായിരുന്നു ഗവൺമെന്റ് അധികാരികൾ കണ്ടെത്തിയത്. അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ, ഈ 6 അറകളിൽ 4 അറകൾ അല്ലാതെ മറ്റ് 2 അറകളെക്കുറിച്ച് ആ ക്ഷേത്രത്തിലെ പൂജാരികൾക്ക് പോലും അറിയില്ലായിരുന്നു. അത്രത്തോളം ആ മുറികളുടെ കതകുകൾ ചുമരോട് ചുമര് ചേർന്നതുപോലെ ഡിസൈൻ ചെയ്തു വച്ചിരുന്നു ഈ ക്ഷേത്രം പണിതവർ. ഈ അറകൾ കണ്ടുപിടിച്ച ആർക്കിയോളജിസ്റ്റും ഗവൺമെന്റ് അധികാരികളും ആദ്യം CDEF എന്ന 4 അറകൾ പരിശോധിക്കുന്നു.
ക്ഷേത്രങ്ങൾക്ക് വേണ്ടി എപ്പോഴും സാധാരണമായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ കഴിഞ്ഞ് അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഒരു വലിയ സ്വർണ്ണ മല തന്നെ ആ അറകളിലുണ്ടായിരുന്നു. 30 കിലോ ഭാരമുള്ള സ്വർണം കൊണ്ടുള്ള പത്മനാഭസ്വാമിയുടെ വിഗ്രഹം, 18 അടി നീളമുള്ള ഒരു സ്വർണമാല, ചാക്ക് കണക്കിന് സ്വർണ നാണയങ്ങൾ, സ്വർണ കസേര, സ്വർണക്കുടം, വില കൂടിയ പഴയകാല രത്നങ്ങൾ തുടങ്ങി കാണുന്ന സ്ഥലമെല്ലാം നിധി കൊണ്ട് നിറഞ്ഞിരുന്നു. അടുത്തത് ഈ അറയ്ക്കുള്ളിൽ ഗവൺമെന്റ് അധികാരികൾ കയറുന്നു. എന്നാൽ ആ ഒരു അറ മറ്റൊരു പാതാള അറയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ആ പാതാള കതകിനെയും പൊളിച്ച് അകത്തേക്ക് കയറുന്നു. വിശ്വസിച്ചാലേ മതിയാകും, കാരണം അറയ്ക്കുള്ളിൽ 800 കിലോ ഭാരമുള്ള നിധി ആ ഒറ്റ പാതാള അറയിൽ നിന്ന് മാത്രം കണ്ടെത്തി. വജ്രങ്ങളും മറ്റു വിലയേറിയ കല്ലുകളും പതിച്ച മഹാവിഷ്ണുവിന്റെ ഉറച്ച ശുദ്ധമായ സ്വർണ വിഗ്രഹം. ഈ 5 അറകളിലും ഉണ്ടായിരുന്ന നിധികളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ തന്നെ അവർക്ക് ഏകദേശം 12 ദിവസത്തോളം എടുത്തു. അപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കുക, എത്രത്തോളം അമൂല്യമായ വസ്തുക്കൾ കൊണ്ടാണ് അവയെല്ലാം നിറഞ്ഞിരുന്നത് എന്ന്. എന്നാൽ ഇവയെക്കാട്ടിലും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, അവിടെ കണ്ടെത്തിയ ഒരു സ്വർണ നാണയത്തിന്റെ മതിപ്പ് മാത്രം ഏകദേശം 2 കോടിയോളം ആന്റിക് വാല്യൂ ഉള്ളതായിരുന്നു. പല രീതിയിലുള്ള സ്വർണ നാണയങ്ങൾ അവിടെ നിന്നും കണ്ടെത്തി. പഴയകാല ചേര ചോള പാണ്ഡവരുടെ സ്വർണ നാണയങ്ങൾ മാത്രമല്ല, പുറം നാടുകളിൽ നിന്ന് തമിഴർ കൊണ്ടുവന്ന സ്വർണ നാണയങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, നെപ്പോളിയൻ കാലത്തെ സ്വർണ നാണയം മുതൽ റോമൻ സാമ്രാജ്യം വ്യാപിച്ച് ഭരണം നടത്തിയ കാലം വരെയുള്ള സ്വർണ നാണയങ്ങളും അവിടെ നിന്ന് കണ്ടെത്തി. ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ഒരു ക്ഷേത്രം ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് പണിത ഒരു പഴയ കാല ക്ഷേത്രമാണ്. ശരി, ഇപ്പോ ഇതുവരെയും തുറക്കപ്പെടാത്ത ആ ബി അറയെ കുറിച്ച് അറിയാം. അടുത്തത് നാഗബന്ധം. തിരുവിതാംകൂർ രാജാവിന്റെ കുടുംബ പരമ്പരയിൽ ചേർന്നവരാണ് 2011 വരെയും ഈ ക്ഷേത്രത്തെ ശ്രദ്ധിച്ചു വന്നത്. ക്ഷേത്ര ഭരണത്തിലെ അപാകത ഉണ്ടെന്ന് കൊടുത്ത കേസാണ് ഈ അറകളെ തുറക്കണമെന്നും ക്ഷേത്രത്തിലെ നിധികൾ കണക്കെടുക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിടാൻ കാരണം. 5 അറകൾ തുറക്കുന്നതുവരെ വളരെ ശാന്തരായിരുന്ന ആ രാജകുടുംബത്തിലെ അംഗങ്ങൾ 6-ാമത്തെ അറ, അതായത് ആ ബി നിലവറ തുറക്കാൻ ഗവൺമെന്റ് അധികാരികൾ തയ്യാറെടുത്തപ്പോൾ അവിടെയുള്ള സാധാരണ ജനങ്ങളെല്ലാം കൂട്ടി പ്രതിഷേധിക്കാൻ തുടങ്ങി. ഈ കതക് തുറക്കുകയാണെങ്കിൽ രാജകുടുംബത്തിന് വലിയ നാശം സംഭവിക്കുമെന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞതൊന്നും കാര്യമാക്കാതെ ഗവൺമെന്റ് അധികാരികൾ ആ അറയുടെ കതക് പൊളിച്ച് അകത്തേക്ക് കടന്നു. അങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ പാറ കൊണ്ടുള്ള മറ്റൊരു കതകും അവർ ശ്രദ്ധിച്ചു. അതും പൊളിച്ച് അകത്തേക്ക് കയറി. അങ്ങനെ കയറി നോക്കിയപ്പോൾ 2 നാഗങ്ങളുടെ ചിത്രമുള്ള വളരെ വ്യത്യസ്തമായ ഒരു ഇരുമ്പ് കൊണ്ടുള്ള കതകുണ്ടായിരുന്നു. ഇത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഭയവും ഞെട്ടലും ഉണ്ടായി. കാരണം ഇങ്ങനെ ഒരു കതകിനെ മറ്റു അറകളിൽ ഒന്നും തന്നെ അവർ കണ്ടില്ല. ആ കതക് മുഴുവനായും സീൽ ചെയ്തിരുന്നു. താക്കോൽ ഉപയോഗിച്ച് തുറക്കേണ്ട രീതിയിലുള്ള യാതൊരു സംവിധാനവും ആ കതകിൽ ഇല്ലായിരുന്നു. ക്ഷേത്രത്തിന്റെ റെക്കോർഡ്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഈ കതകിനെ നാഗബന്ധം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ കഴിഞ്ഞ പല നൂറ്റാണ്ടുകളിലായി മറ്റു 5 കതകുകളും തുറന്നതിന്റെ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ കതക് മാത്രം ഈ ക്ഷേത്രം നിർമ്മിച്ച അന്നു മുതൽ ഇപ്പോ വരെയും തുറന്നിട്ടില്ല. ഇതോടുകൂടി ഗവേഷകർ വലിയ കുഴപ്പത്തിലായിരിക്കുന്ന സമയത്താണ് ഈ ഒരു കതകുകളെല്ലാം തുറക്കണമെന്ന് കേസ് കൊടുത്തയാൾ വളരെ വിചിത്രമായ രീതിയിൽ മരിക്കുന്നു. അതിനാൽ തന്നെ ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ഭീതിക്ക് കാരണമായി. അവരെല്ലാവരും ഈ കതക് തുറക്കാൻ ഗവൺമെന്റ് അധികാരികളെ സമ്മതിച്ചതേയില്ല. ഇതിനിടയിൽ രാജകുടുംബത്തിലുള്ളവർ, ഈ ബിയറ ഞങ്ങളുടേത് മാത്രമല്ല, ഞങ്ങളുടെ മക്കളുടെ പാരമ്പര്യ വിശ്വാസമാണ്, അത് തുറക്കാൻ പാടില്ല എന്ന് കോടതിയിൽ നിന്നും ഒരു സ്റ്റേ ഓർഡർ വാങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഈ ബി നിലവറ തുറക്കാനുള്ള ശ്രമം താൽക്കാലികമായി നിർത്തിവച്ചു. ഇന്നുവരെയും ഈ ബി നിലവറയ്ക്ക് പിന്നിൽ അങ്ങനെ എന്താണ് ഉള്ളത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം മാത്രം. എന്തുകൊണ്ടാണ് ഇതുവരെയും ഈ ബി നിലവറ തുറക്കാത്തത്? അതിന് പുറകിൽ പറയുന്ന കോൺസ്പിറസി അതെന്താണെന്ന് ഇപ്പൊ കാണാം. അടുത്തത് നിഗൂഢതകളും സങ്കല്പങ്ങളും. ആദ്യത്തെ നിഗൂഢത, നാഗമന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ ഈ കതക് തുറക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ഒരു തിയറി. അതും ഗരുഡ പുരാണത്തിൽ പറയുന്ന ഒരു പ്രത്യേക ഗാനവരികളെ ഈ കതകിന് മുൻപിൽ വന്നു നിന്ന് പാടിയാൽ മാത്രമേ ഈ കതക് തുറക്കുകയുള്ളൂ എന്നും പറയും. ന്യായമായി ഇതെങ്ങനെ വർക്കാകുമെന്ന് ചോദിച്ചാൽ, ആ പ്രത്യേക ഗാനവരികളെ ആവശ്യമായ ശബ്ദ തരംഗത്തിൽ പാടുന്ന സമയത്ത് അതിന്റെ വൈബ്രേഷനാണ് ഈ കതകിന്റെ ചാവി. ആവശ്യമായ അളവിൽ വൈബ്രേഷൻ കിട്ടിയാൽ ഈ കതക് തുറക്കും എന്ന് പറയപ്പെടുന്നു. പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല. ഋഷിമാരെയും സിദ്ധന്മാരെയും വിളിച്ച് ആ പ്രത്യേക ഗാനവരികളെ അവരെ കൊണ്ട് പാടിപ്പിച്ചു. എന്നാൽ ആ കതക് തുറന്നതേയില്ല. അത്രത്തോളം വ്യക്തമായി ആ ഗാനം പാടുന്നവർ ഇന്നത്തെ കാലത്ത് ഇല്ല എന്നാണ് പറയുന്നത്. അടുത്തതായി, കഥകിന് പുറകിൽ ഭഗവാൻ വിഷ്ണുവിന്റെ സുദർശന ചക്രം സംരക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് സാധാരണ മനുഷ്യരെ കൊണ്ട് ആ കഥക് തുറക്കാൻ കഴിയില്ല എന്ന് ഒരു കൂട്ടം ജനം വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, എന്നാണോ ആ കഥക് തുറക്കപ്പെടുന്നത് അന്നായിരിക്കും ഈ ലോകത്തിന്റെ തന്നെ അവസാനം എന്നും
മറ്റു ചിലർ പറയുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ ഈ വിശ്വാസങ്ങളെല്ലാം ആ ക്ഷേത്രത്തെ ചുറ്റിയിരിക്കുന്ന ജനങ്ങളിൽ വലിയ രീതിയിൽ തന്നെയുണ്ട്. എന്നാൽ ഇതെല്ലാം എത്രത്തോളം സത്യമാണ് എന്നുള്ളതിൻ്റെ തെളിവൊന്നും ഇതുവരെയും ആരെക്കൊണ്ടും നൽകാനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ 5 അറകളിൽ നിന്നും കിട്ടിയ മതിപ്പ് മാത്രം 4,00,000 കോടിക്കടുത്ത് വരും. ഈ നിധികൾക്ക് പിന്നിൽ ആരും അറിയാത്ത ഒരു ഇരുണ്ട രഹസ്യവുമുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 16-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവായ രാജമാർത്താണ്ഡവർമ്മ ഈ ക്ഷേത്രത്തെ പുതുക്കി പണിതു. അതുകൂടാതെ ഇദ്ദേഹം ഭരണത്തിലായിരിക്കുമ്പോൾ തന്നെ ആ നാടിന്റെ മൊത്തം സ്വത്തിനെയും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് നിന്നെക്കാട്ടിലും വലിയ ശക്തി ഈ ലോകത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് പത്മനാഭസ്വാമിയുടെ കാൽ കീഴിൽ കീഴടങ്ങി. ഇത് സംഭവിച്ചതും നേരത്തെ ഉണ്ടായിരുന്ന നിധിയുടെ കൂടെ തന്നെ വിലമതിക്കാനാകാത്ത അധികം നിധി കൂമ്പാരം വീണ്ടും ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് വയ്ക്കുന്നു. രാജാവിന്റെ സ്വത്ത് അവസാനിച്ചതിന് ശേഷം പോലും ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന സ്വത്തെല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. രാജാവ് യുദ്ധം ചെയ്ത് ശേഖരിച്ച സ്വത്തൊന്നും അല്ലായിരുന്നു ഇത്. പകരം ആ നാട്ടിലെ ജനങ്ങളുടെ അധ്വാനമായിരുന്നു നിധിയായി ആ ക്ഷേത്രത്തിലേക്ക് ശേഖരിച്ചത്. മനസ്സിലാകുന്നത് പോലെ പറഞ്ഞാൽ നികുതി. വളരെ ക്രൂരമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നും നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ ഇടുപ്പിന് മുകളിൽ വസ്ത്രം ധരിക്കണമെന്നുണ്ടെങ്കിൽ നികുതി, പുരുഷന്മാർ മീശ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നികുതി. ഇങ്ങനെ വളരെ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് പോലും ക്രൂരമായ രീതിയിൽ നികുതി പിരിച്ചു. അങ്ങനെ ജനങ്ങളുടെ അധ്വാനമാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ നിധിയായി വന്നു ചേർന്നത്. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്ഷേത്രത്തിനുള്ളിൽ നിധി ഉണ്ട് എന്നുള്ളത് ആർക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളത് മാറ്റിവെച്ചിട്ട് കാലാകാലങ്ങളായി ഈ ക്ഷേത്രത്തെ പരിപാലിച്ചു വരുന്ന രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇതിനെ തീർച്ചപ്പെടുത്തുന്ന രീതിയിൽ 1947 ഒരു സംഭവം നടന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ സർദാർ വല്ലഭഭായി പട്ടേൽ പ്രത്യേക പ്രവിശ്യകളായി ഭരിച്ചിരുന്ന രാജാക്കന്മാരെ ഇന്ത്യയുമായി ചേരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുവനന്തപുരം ഭാഗത്തെ ഒറ്റ നാടായി അറിയിച്ചു. അതുകൊണ്ട് തന്നെ സർദാർ വല്ലഭഭായി പട്ടേൽ നേരിട്ട് ചിത്തിര തിരുനാൾ രാജാവിനെ കാണാനായി വന്നു. അങ്ങനെ കണ്ടു സംസാരിച്ചപ്പോൾ രാജാവ് എങ്ങനെയൊക്കെയോ അതിന് സമ്മതിച്ചു. പക്ഷെ ആ സമയം ഒരേ ഒരു ഡീല് മാത്രമായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആ ഡീൽ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഭാഗത്തെ ഇന്ത്യയുമായി ചേർക്കാൻ എനിക്ക് സമ്മതമാണ്, പക്ഷെ അതിന് പകരം ഈ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രത്തെ മാത്രം എനിക്ക് തരിക, ഞാനത് നോക്കിക്കൊള്ളാം. എനിക്ക് ശേഷം ഈ ക്ഷേത്രത്തെ നോക്കാനുള്ള അധികാരം എൻ്റെ കുടുംബത്തിൽ ചേർന്നവർക്ക് മാത്രമായിരിക്കണമെന്ന് മഹാരാജാവ് പറഞ്ഞതും ഇതിന് സർദാർ വല്ലഭഭായ് പട്ടേൽ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ ബിന്ദുക്കളെയും ചേർത്ത് വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഈ 2-ാമത്തെ അറയ്ക്കുള്ളിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് തീർച്ചയായും ആ രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് സത്യം. ഇത്രത്തോളം രഹസ്യമായി അവിടെ എന്താണ് മറച്ചു വെച്ചിരിക്കുന്നത്, അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ, ഇത്രത്തോളം ഭയപ്പെടുത്തുന്ന രീതിയിൽ, വിചിത്രമായ രീതിയിലുള്ള ഒരു കഥക്ക് പണിത് ആ അറയെ എന്തുകൊണ്ട് സംരക്ഷിക്കണം, ഇതൊക്കെ അറിയാനുള്ള ആഗ്രഹം ആളിക്കത്തുന്ന തീ പോലെയാണ്. അതിനെ വെള്ളം കൊണ്ടുപോലും നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ കേട്ടറിഞ്ഞതും കേൾക്കാത്തതുമായ പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.